ഹലോ ഫ്രണ്ട്സ്, ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ചർമ്മം തിളങ്ങാനും അതുപോലെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ ഫേഷ്യൽ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത്, ഫസ്റ്റ് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം ഫേസ്. ക്ലീനപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ കടലപ്പൊടിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര നമ്മുടെ ഫേസിന് ആവശ്യമായത് നമുക്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടൊമാറ്റോ നന്നായിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്തിട്ടുള്ള ടൊമാറ്റോ വേണം. അത് നമുക്ക് പേസ്റ്റാക്കി എടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിലേക്ക് ഒന്ന് ക്ലീനപ്പ് കൊടുക്കാം നമ്മുടെ ഫേസിന്. ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആ ഒരു ഈർപ്പം നിൽക്കുന്നതിൽ മാത്രം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഞാനിവിടെ ക്ലെൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫേസിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ കാലിലും കൈകളിലും ഒക്കെ ചെയ്യാം, ബോഡിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണിത്. നന്നായിട്ട് നമ്മുടെ ഫേസിലിട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒരു 5 to 10 minutes നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ തന്നെ കഴുകിക്കളയാം. ഇത് നമ്മുടെ ഫേസിലുള്ള ടാനൊക്കെ മാറുകയും അതുപോലെ തന്നെ പിമ്പിൾസ് എന്ന ഡാർക്ക് സ്പോട്ടൊക്കെ മാറാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫേസിൽ ഇനി പിമ്പിൾസ് ഒക്കെ ഉള്ളവർ ജസ്റ്റ് ഒന്ന് മെല്ലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓൾറെഡി നമ്മൾ ഫേസിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിമ്പിൾസ് ഒക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ ഒന്ന് ഇത് വാഷ് ചെയ്തിട്ട് വരാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്, കണ്ടോ നല്ല ക്ലീൻ ആയല്ലേ ഫേസ്. ഇനി നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫേസ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോഫി പൗഡറാണ് എടുത്തേക്കുന്നത്. നമുക്ക് നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ, ഫേസിലേക്കാണോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലാണോ മസാജ് ചെയ്യുന്ന സ്ക്രബ് കൊടുക്കുന്നതെങ്കിൽ എത്രയാണോ വേണ്ടുന്നത് അത്രയും നമുക്ക് എടുത്താൽ മതി. എന്നിട്ട് ഞാനിവിടെ ലെമണാണ് എടുത്തേക്കുന്നത്, ഒരു 1/2 lemon. ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഇതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ലെമൺ അല്ല, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഷുഗർ ഒന്ന് ഇട്ടിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് റോസ് വാട്ടറിൽ മിക്സ് ചെയ്തതിന് ശേഷം അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചുള്ള പ്രോഡക്റ്റ് വേണം. അലർജിയൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 3 to 5 minutes ഒന്ന് സ്ക്രബ് പോലെ ഒന്ന് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കെന്തെങ്കിലും ഫംഗ്ഷന് പോകാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ക്ലിയർ ആവുകയും അതുപോലെ തന്നെ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി റെമഡിയാണ് കേട്ടോ ഇത്. ഇത് നിങ്ങൾ ഒറ്റ തവണ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. ഇത് നമുക്ക് നല്ല ക്ലിയർ സ്കിന് കിട്ടാൻ വേണ്ടിയിട്ട് വീക്കിലി 2 times ഒക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നല്ല സോഫ്റ്റായിട്ട്, പിമ്പിൾസ് ഉള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പിമ്പിൾസ് എന്ന ഡാർക്ക് സ്പോട്ടും അതുപോലെ വൈറ്റ് ഹെഡ്സും പിന്നെ ബ്ലാക്ക് ഹെഡ്സും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. നമ്മുടെ നോസിൻ്റെ അവിടെയൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതെന്ന് പോലെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും. എന്നിട്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്ത് തരാം കണ്ടോ. അപ്പോൾ നല്ല സൂപ്പറായിട്ട് നല്ല ക്ലിയർ ആയിട്ടില്ലേ സ്കിന്ന്. അപ്പോൾ ഇതുപോലെയാവും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റീമിംഗ് ആണ്. ഞാനിവിടെ ഒരു ബൗളിൽ നല്ല ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ വേപ്പിലയും നമ്മുടെ തുളസിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു കോട്ടൺ ടവൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഫേസിലേക്ക് സ്റ്റീം കൊടുക്കുന്നത്. നിങ്ങൾക്കല്ലാതെ വേണമെങ്കിലും ഇത് സ്റ്റീം കൊടുക്കാൻ കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് സ്റ്റീം കൊടുക്കുന്നത്. നമ്മുടെ ടവലിലൊന്ന് ജസ്റ്റ് ഒന്ന് ഫേസിലേക്ക് നോക്കി നന്നായിട്ടൊന്ന് സ്റ്റീം കൊടുക്കാവുന്നതാണ് കേട്ടോ. സ്റ്റീം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫേസൊക്കെ നല്ല ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും വേസ്റ്റ് പോലെയൊക്കെ നമ്മുടെ ഫേസിൽ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ സഹായിക്കും. നമുക്ക് അല്ലാതെ ഈ പുട്ടുകുടത്തിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ തുളസിയിലയും വേപ്പിലയും ഇട്ടിട്ട് നമുക്കങ്ങനെ ഫേസിലേക്ക് സ്റ്റീം ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ മെത്തേഡിലാണ് ആവി പിടിക്കുന്നത്.
ഇത് നമുക്കൊരു 5 to 10 minutes ഒക്കെ ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ ആണെങ്കിൽ ഒരു 5 minutes, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടാണ് പിടിക്കുന്നത്, ഒരു 5 minutes ഒന്ന് സ്റ്റീം ചെയ്താൽ മതി നമ്മുടെ ഫേസിലേക്ക്. ഇനി അടുത്ത് നമുക്കൊരു ഫേസ് പാക്ക് ഇടാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ മുൾട്ടാനി മിൽറ്റിയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ഫേസിന് എത്രയാണോ വേണ്ടത് അത്രയും പ്രോഡക്റ്റ് എടുക്കാം. ഞാനിവിടെ 2 spoon എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇതിലേക്ക് ഒരു 1/2 tablespoon മഞ്ഞൾപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ ടൊമാറ്റോ ജ്യൂസ് ഒരു 2 tablespoon ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പൊട്ടറ്റോ നന്നായിട്ട് ഫുൾ ഇട്ടിട്ട് നമ്മുടെ തൊലി ഒന്ന് പീൽ ചെയ്തതിന് ശേഷം അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ജ്യൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ പാക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം സൂപ്പർ ഫാസ്റ്റിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ഡേ നോക്കുമ്പോൾ നല്ല ഗ്ലോ ആയിട്ട് തന്നെ നമ്മുടെ ഫേസ് ഇരിക്കും. നമ്മുടെ ടാനൊക്കെ മാറുമ്പോൾ തന്നെ നമ്മുടെ ഫേസൊക്കെ നല്ല ക്ലിയർ ആയിട്ടിരിക്കും അല്ലേ. ഈ പാക്ക് ഒരു 20 minutes ഇട്ടതിന് ശേഷം ഒരുപാട് ഡ്രൈ ആവാൻ നിൽക്കണ്ട കേട്ടോ. അത് ഒന്ന് നിങ്ങൾ ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഡ്രൈ, 20 മിനിറ്റിന് മുമ്പ് പെട്ടെന്ന് ഡ്രൈ ആവുന്നെങ്കിൽ നമുക്ക് നോർമൽ വാട്ടർ ഒന്ന് ഫേസിലേക്കൊന്ന് നനച്ചു കൊടുക്കാവുന്നതാണ്. ഇത് 20 മിനിറ്റ്സ് ഇട്ടതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. പാക്കൊക്കെ ഇട്ടതിന് ശേഷം ഉടനെ പോയി നിങ്ങൾ സോപ്പോ അതുപോലെ ഫേസ് വാഷൊന്നും ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യാതിരിക്കണം. എന്തെങ്കിലും പയർ പൊടിയോ അതുപോലെ ഓട്സ് പൊടിയോ കടലപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടാണ് നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 24 hours നിങ്ങൾ സോപ്പ് ഉപയോഗിക്കാതിരിക്കണം. കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസിൽ നമ്മൾ ഫേസ് വാഷോ സോപ്പോ ഒന്നും തന്നെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും പൊടികൾ, നമ്മുടെ ഈ സ്കിന്നിന് യോജിച്ച പൊടികൾ ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിൽ നീർപ്പം നനച്ചിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നോർമൽ വാട്ടറിൽ തന്നെ കഴുകിയിട്ട് വരാം. ഇത് ഫേസിൽ ഒരുപാട് വലിഞ്ഞു മുറുകി അങ്ങനെ ഇരിക്കാതെ നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം. എന്നാൽ ഞാനിപ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഫേസ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ. അപ്പോൾ അടുത്ത ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ.